നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ 65 വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ എളുപ്പത്തിലുള്ള വിഭവങ്ങൾക്കായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ കഷ്ണങ്ങളും നിങ്ങൾക്ക് എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, അല്പം ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനൊരു കോട്ടിംഗ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ 1 മണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ചിക്കൻ എല്ലാം നല്ലപോലെ നിരത്തി ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയി കിട്ടണം. അത് കഴിഞ്ഞ് നമുക്കിതൊരു പേപ്പർ ടവലിലോട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിനൊരു സോസ് തയ്യാറാക്കണം. അതിന് അത്രയും എണ്ണയുടെ ആവശ്യമില്ല. ഞാൻ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ പാനിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും, 2 പച്ചമുളകും, 2 വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളകും, അല്പം കറിവേപ്പിലയും കൂടെ ഈ 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ നല്ലപോലെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസും, 1 ടേബിൾ സ്പൂണോളം ഹോട്ട് സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി സോസും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഈ സോസിൻ്റെ മിക്സിലോട്ടിട്ട് കൊടുത്ത് പതിയെ നമുക്ക് ഇളക്കി കൊടുക്കാം. സോസസ് എല്ലാം ചിക്കൻ പീസസിന് നല്ലപോലെ കോട്ടാവുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ 65 ഉണ്ടാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ വളരെ രുചികരമായി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള വിഭവങ്ങളായിട്ട് വീണ്ടും കാണാം.